നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കെ എസ് ആർ ടി സി ഡ്രൈവറാണ്, അതോടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ബാഗ് വാങ്ങിച്ചു. ആ ബാഗിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. എന്താ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുള്ള ചോദിക്കുന്നവർക്ക് എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടാൾക്കാർ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് തന്നെ, എന്നാലും അതീവ സപ്പോർട്ടുമായിട്ട് നിന്ന ഒരു സുഹൃത്ത് എന്തോ ഒരു കമൻ്റ് ഇട്ടിട്ട് അദ്ദേഹം ഡിലീറ്റ് ആയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനക്കവും കാണുന്നില്ല. എന്തായാലും പിണങ്ങിയതാണെന്ന് എനിക്കറിയത്തില്ല. അത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ആ സുഹൃത്തിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ, നേരെ മറിച്ചൊന്നുമില്ല. പക്ഷേ ഭയങ്കര സപ്പോർട്ടോടെ ഡൗണായി പോകുന്ന എൻ്റെ മനസ്സിന് ഇൻസ്പിറേഷനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് പ്രത്യേക ഒരു എന്താ പറയുക അന്വേഷണമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നേരെ ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം. ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ എന്ന് പറയുന്നത് റോങ് ആയിട്ട് വണ്ടി ഓടിച്ച് പോലീസിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിൽ ഡ്രൈവ് ചെയ്ത യുവാക്കളെ പോലീസുകാർ പിടിച്ച് എൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്നെ അങ്ങോട്ട് കമൻ്റ് ഇട്ടിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതനായത്. എന്നാലും ശരി, തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ വീഡിയോ കാണുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇനി അടുത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതുപോലുള്ള വാഹനങ്ങളുടെ, കെ എസ് ആർ ടി സിയുടെ മാത്രമല്ല കേട്ടോ, ഒരു വാഹനങ്ങളുടെ മുന്നിൽ തടസ്സമായിട്ട് ഓടിക്കഴിഞ്ഞാൽ അത് ക്രൈം ആകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്തത്. എല്ലാവരും കാണുന്ന വീഡിയോ. അപ്പോൾ ശരി, ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചു, ബിഗ് സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ബാഗ് വാങ്ങിച്ചു. കഴിഞ്ഞ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു പോയതല്ല, നശിച്ചു പോയായിരുന്നു. ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ അത് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പുതിയ ബാഗ് വേണം തോന്നി. പുതിയ ജോലിയും പുതിയ അറ്റ്മോസ്ഫിയറിലോട്ട് പോകുമ്പോൾ ഒരു ബാഗ് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ബാഗ് വാങ്ങിച്ചതാണ്. 1000 രൂപയുടെ ബാഗാണിത്. അപ്പം ആ ബാഗ് ബിഗ് സെയിൽ നടക്കുമ്പം വളരെ വിലക്കുറച്ച് എനിക്ക് കിട്ടുകയുണ്ടായി. ഏതാണ്ട് 379 രൂപ വരയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. അപ്പം ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില 400 സംതിങ് രൂപയായിട്ടുണ്ട്. കൃത്യമായിട്ട് വില ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, അതിൻ്റെ വിലയെല്ലാം ഞാൻ ഇടാം. അപ്പം നമുക്ക് ഈ കവറൊന്ന് പൊട്ടിച്ച് നോക്കി. ഒരു പ്രത്യേക റെഡൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഇതിനുണ്ടായിരുന്നത്. ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, യെസ് യെസ് യെസ്, ആ ഡിസൈൻ തന്നെയാണ്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ആണ് ഈ ഒരു ബാഗ് കേട്ടോ. പൊട്ടിച്ച് നോക്കണം, കത്തിയൊന്നും എടുത്തില്ല. ഏതായാലും പോകണം ഉണ്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ തന്നെ, ഞാൻ ബുക്ക് ചെയ്ത ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവോയ്സ് ഉണ്ട് ഇതിൽ. ഇതുണ്ട, ഇത് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ചെയ്യുന്ന സാധനമാണ്. അത് കാര്യം വിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ബാഗിൻ്റെ ഒരു അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. സ്റ്റഫൊക്കെ കുഴപ്പമില്ലാത്ത സ്റ്റഫാണ് ഇത്. പോളത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു നമ്മുടെ കോഹ്ലി നിൽക്കുന്ന ഒരു ടാഗൊക്കെ ഉണ്ട് ഇതിൽ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സിബുകളൊക്കെ തന്നെയാണ്. സിബിൻ്റെ ആ റണ്ണറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള റണ്ണറാണ്. സിബ് നല്ല ക്വാളിറ്റിയുള്ളതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കത് തുറന്നു നോക്കാം. തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ഭംഗിയുണ്ടോ കേട്ടോ. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഇതിനകത്ത് നല്ല സിലിക്കേണ്ട രണ്ട് കവർ കിടപ്പുണ്ട്. വേണ്ട, നല്ല ബാഗാണ് കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ബാഗാണ്, കുഴപ്പമില്ല. അല്ല, 379 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ബാഗാണ്. മെയിനായിട്ട് ഒരു അറയുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഒരു സിബ്ബറയുണ്ട്, ചെറിയൊരു പോക്കറ്റുണ്ട്. ഇത്രേ ഉള്ളൂ, കൂടുതൽ ഉറയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എനിക്ക് ആശുപത്രിയിലേക്ക് പോകുമ്പം അത്യാവശ്യം ഒരു പുതപ്പ്, പിന്നെ അവിടെ ഇടാനുള്ള ഡ്രസ്സ് അതൊക്കെ കൊണ്ടുവന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ടാഗ് ഇതിനുള്ളിലുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇട്ട് നോക്കാം.
Okay, now we will see the video. Have a nice day.